ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയെ ജീവി ഏതെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരം കാണും. ചിലപ്പോൾ ആനയാകാം, മറ്റു ചിലർക്ക് സിംഹം, മറ്റു ചിലർക്ക് പാമ്പ്, മറ്റു ചിലർക്ക് സാവ്. എന്നാൽ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് സ്പർശിച്ചാൽ പോലും മരിക്കുകയോ നരകവേദന ആരോപിക്കുന്നതുമായ 10 ചെറിയ ജീവി വർഗത്തെ കുറിച്ചാണ്. വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പറയുന്ന ചെറിയ ജീവി വർഗം ബോട്ട് ഫ്ലൈ എന്നിനമാണ്. ഇതൊരു ഈച്ച വർഗമാണ്. മലാസ്കയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇത് വളരെ അപകടകാരിയായ ഒരു ഈച്ചയാണ്. ഇത് മുട്ടയിടുന്നത് മനുഷ്യ ശരീരത്തിന് ഉള്ളിലാണ്. ഇത് എങ്ങനെയെന്നാൽ ഫീമെയിൽ ഈച്ച കൊതുകിൻ്റെ ശരീരത്തിൽ തൻ്റെ മുട്ട നിക്ഷേപിക്കും. കൊതുക് മനുഷ്യനെ കടിക്കുന്ന സമയം ശരീര താപം മൂലം ഈ മുട്ട നമ്മുടെ തൊലിപ്പുറത്ത് വീഴും. ഉടൻ തന്നെ അത് വിരിഞ്ഞ് ശരീരത്തിലേക്ക് തുളഞ്ഞു കയറാൻ തുടങ്ങും. അവിടെ അത് 60 ദിവസത്തോളം ജീവിക്കും. വളർച്ച പൂർത്തിയാക്കി നമ്മുടെ ശരീരം തന്നെ തുളച്ച് ഇവ പുറത്തിറങ്ങും. ഇവയെ അപകടകാരിയാക്കുന്നത് ഈ പ്രവൃത്തിയാണ്. ബോട്ട് ഫ്ലൈ നേരിട്ട് കടിച്ചാൽ നമുക്കൊന്നും ഏൽക്കില്ല. എന്നാൽ കൊതുക് മൂലം ഇതിൻ്റെ മുട്ട നമ്മുടെ ശരീരത്തിലെത്തിയാൽ അത് വളരും തോറും വേദനയും അസഹ്യമായി മാറാൻ തുടങ്ങും. രണ്ടാമത് പറയുന്നത് ബുള്ളറ്റ് ആറ്റ്. ഇത് കടിച്ചാൽ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും വേദന കൊണ്ട് പുളയും. ഒരു തേനീച്ച കടിക്കുന്നതിനേക്കാൾ 30 മടങ്ങ് വേദനയാണ് ഇവ കടിച്ചാൽ ഉണ്ടാകുന്നത്. ഇവയെ സൗത്ത് അമേരിക്കയിലാണ് കണ്ടുവരുന്നത്. ഒരു തോക്ക് കൊണ്ട് വെടിവെക്കുന്നതിൻ്റെ അത്ര വേദന ഇവ കടിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഒരു കോളനിയിൽ 100 കണക്കിന് ഉറുമ്പെങ്കിലും കാണും. മരങ്ങളിലാണ് ഇവ വസിക്കുന്നത്. ഇവ ശത്രുക്കൾക്ക് നേരെ ഉത്തമമായ ആക്രമണം അഴിച്ചുവിടും. മൂന്നാമതായി പറയുന്നത് ജാപ്പനീസ് ഗെയിൻ ഹോർണൻ. നമ്മുടെ നാട്ടിലുള്ള തേനീച്ചകളുടെ കൊമ്പിന് 1.5 മില്ലിമീറ്റർ നീളമാണ് ഉള്ളത്. എന്നാൽ ഈ തേനീച്ചയുടെ കൊമ്പിന് 6 മില്ലിമീറ്റർ നീളം വരെ പോകുന്നുണ്ട്. തേനീച്ച വർഗത്തിലെ തന്നെ ഏറ്റവും വലിയ അംഗമാണ് ഇവ. 10 കുത്ത് കിട്ടിയാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലൈസ് ആകണം. ഇതിൻ്റെ 30 കുത്താണ് കിട്ടുന്നതെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ആവശ്യമായി വരും. ഇതിൻ്റെ 1 കുത്ത് കിട്ടിയാൽ ഉടൻ തന്നെ നാഡീവ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങും. ഇതിൻ്റെ കുത്ത് കിട്ടിയ ആൾക്ക് ഉടൻ തന്നെ അറ്റാക്ക് വരാനോ അല്ലെങ്കിൽ വൃക്കയെ ബാധിക്കാനോ തുടങ്ങും. ഡയാലിസിസ് പോലും ഇതിൻ്റെ കുത്ത് കിട്ടുന്ന സമയം രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാക്കും. അത്ര വീര്യമുള്ള വിഷമാണ് ഇവ അവയുടെ കൊമ്പുകളിൽ കൊണ്ടു നടക്കുന്നത്. ജപ്പാനിൽ ഓരോ വർഷവും 30 മുതൽ 50 ആളുകൾ വരെ അവിടെ ഇതിൻ്റെ കുത്തേറ്റ് മരിക്കുന്നു. നാലാമതായി പറയുന്ന ജീവി വർഗമാണ് ടെസ്റ്റി ഫ്ലൈ. ആഫ്രിക്കയിൽ 500,000 ആളുകളുടെ മരണകാരണമായ ഈച്ചയാണ് ടെസ്റ്റി ഫ്ലൈ. ഇതിൻ്റെ 1 കടി കിട്ടിയാൽ നമുക്ക് പനിയും തലവേദനയും പിന്നെ ക്രമേണ ഒരു മയക്കവും വരും. പിന്നെ ഒരുപാട് നേരത്തെ ഉറക്കമാകും. ഈ സമയത്ത് ഉടൻ തന്നെ നമുക്ക് ചികിത്സ ലഭിക്കാതെ വന്നാൽ അത് തലച്ചോറിനെ ബാധിച്ചു തുടങ്ങും. ക്രമേണ തന്നെ അത് മരണത്തിലേക്ക് വഴിവെക്കും. സാധാരണ ഈച്ച 100 കണക്കിന് മുട്ടയിടുമ്പോൾ ഈ വർഗം 1 മുട്ടയാണ് ഇടാറ്. അഞ്ചാമത് പറയുന്ന ജീവി വർഗം ഗെയിൻ ഡെസേർട്ട് സെൻറ്റിപ്പേഡ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പഴുതാരയേക്കാൾ വളരെ വലുതാണിവ. ഏതാണ്ട് 30 സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം വയ്ക്കാറുണ്ട്. ഇതിനെ കണ്ടുവരുന്നത് സൗത്ത് അമേരിക്കയിൽ ആണ്. പാമ്പുകളെപ്പോലും ഇവ ഭക്ഷണമാക്കാറുണ്ട്. ഇത് കടിച്ചാൽ കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം ഉറപ്പാണ്. ആറാമത് പറയുന്ന ജീവി വർഗം ഫയർ ആൻസ്. ഇവയുടെ ഓരോ കടിയിലും നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു കനാലിൽ ചവിട്ടുന്ന അനുഭവമാണ്. കൂട്ടത്തോടെയാണ് ഇവ അക്രമം അഴിച്ചുവിടുന്നത്. ഓരോ കടിയിൽ നിന്നും നമുക്ക് 1 ആഴ്ച നീണ്ടു നിൽക്കുന്ന വേദന ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കടി കാരണം സ്കിൻ പ്രോബ്ലംസും അലർജിയും ഉണ്ടാകുന്നു. ഒടുവിൽ ഈ അലർജിയും സ്കിൻ പ്രോബ്ലംസും തന്നെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 7ാമത് പറയുന്ന ജീവി വർഗം കിസ്സിംഗ് ബഡ്. രക്തമൂറ്റിക്കുടിച്ചാണ് ഇവ ജീവിക്കുന്നത്. പ്രധാനമായും അമേരിക്കയിലെ മെക്സിക്കോയിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇതിൻ്റെ കടിയേറ്റാൽ ധാരാളം അലർജിയും ശ്വാസതടസ്സവും രക്തസമ്മർദ്ദവും ഉണ്ടാകുന്നു. പ്രതിവർഷം തന്നെ ഇതിൻ്റെ കടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം എന്നത് 12,000 ആണ്. 8ാമതായി പറയുന്ന ജീവി വർഗമാണ് കില്ലർ ബീസ്. ആഫ്രിക്കൻ തേനീച്ചയാണ് ഇവ. 1 മൈൽ ദൂരത്തോളം ഓരോ ശത്രുവിനെയും ഇവ ഓട്ടിച്ചിട്ട് കുത്തും. ലോകത്തിലെ തന്നെ അക്രമകാരിയായ ജീവിയാണ് ഈ കില്ലർ ബീസ്. 1 കൂട്ടം കില്ലർ ബീസ് കുത്തിയാൽ മരണം നിശ്ചയമാണ്. 80,000 തേനീച്ചകളുടെ ഒരു വലിയ കോളനിയാണ് ഓരോ കൂടും. 9ാമതായി പറയാൻ പോകുന്നതാണ് ഡ്രൈവർ ആൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ കോളനിയാണ് ഡ്രൈവർ ആൻ്റ്. ആഫ്രിക്കയിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഏതാണ്ട് 220 ലക്ഷം ഉറുമ്പുകളാണ് ഓരോ കോളനിയും ഉള്ളത്. നല്ല രീതിയിൽ സംഘം ചേർന്ന് ഈ ഉറുമ്പുകൾക്ക് ആനയെ വരെ കൊല്ലുവാൻ സാധിക്കുന്നതാണ്. ഇവയുടെ വഴിയിൽ ഒരു മനുഷ്യനോ മൃഗമോ എന്ത് വന്നാലും അവയെ തിന്നുവാൻ ഇവ ശ്രമിക്കും. രാത്രികാലത്ത് പക്ഷികൾ കൂടുകൂട്ടിയിരിക്കുന്ന മരങ്ങളിലേക്ക് ഇവ കൂട്ടമായി കയറുകയും പിന്നെ അവയെയെല്ലാം ഭക്ഷിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. 10ാമതായി പറയാൻ പോകുന്ന ജീവിവർഗത്തെ 2017 കാലഘട്ടത്തിൽ ഏവരും അപകടകാരിയെന്ന് തെറ്റിദ്ധരിച്ച ജീവിയാണ്. അവയുടെ പേരാണ് ഗെയിൻഡ് വാട്ടർ ബഗ്സ്. ശുദ്ധജല ജീവിയാണ് ഇവ. ഇവയെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമാണ് കണ്ടുവരുന്നത്.
ഇവയുടെ ഇരകൾ എന്നത് പാമ്പും ആമയും മറ്റ് മീനുകളുമാണ്. ആണിൻ്റെ മുതുകിലാണ് പെണ്ണ് മുട്ടയിട്ട് സൂക്ഷിക്കുന്നത്. 2017 നിലനിന്ന വ്യാജ വാർത്ത എന്തെന്നാൽ ഈ ജീവിയെ വെറും കാലുകൊണ്ടോ കൈകൊണ്ടോ കൊല്ലരുതെന്നും അങ്ങനെ കൊന്നാൽ വൈറസ് നിങ്ങളുടെ ദേഹത്തേക്ക് കയറി ഉടൻ തന്നെ മരണം സംഭവിക്കും എന്നുമായിരുന്നു വാർത്ത. എന്നാൽ എല്ലാവരും കരുതുന്നതുപോലെ ഇത് അത്ര അപകടകാരിയായ ജീവിയൊന്നുമല്ല. ഇത് കടിച്ചാൽ കുറച്ച് സമയത്തേക്ക് മയക്കം സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ.